വിവാഹ ജീവിതത്തില് രണ്ട് ദേവദാസന്മാരും പറഞ്ഞതിന്റെ ചുരുക്ക പ്രകാരമാണ് വിശ്വസ്തത. വിവാഹ നിശ്ചയം നടക്കുന്ന അന്ന് മുതൽ മരണത്താൽ വേർപിരിയുന്നത് വരെ കാത്തുസൂക്ഷിക്കേണ്ട ഒന്നാണ്. അത് ജാതിയേതുമാകട്ടെ മതഭേദമാകട്ടെ വർണ്ണമോ വർണ്ണമോ ഒന്നും ഇവിടെ പ്രശ്നമില്ല. വിവാഹ ബന്ധത്തിൽ ഏർപ്പെടുന്നവർ നിശ്ചയം മുതൽ മരണം ഏർപ്പെടുത്തുന്ന നാൾ വരെ വിശ്വസ്തത കാത്തുസൂക്ഷിക്കണം. വിശ്വസ്തത കാത്തുസൂക്ഷിക്കാത്തതാണ് പല വിവാഹ ബന്ധങ്ങളും വേർപിരിയുവാൻ കാരണം. ആദം ഹവ്വ ദമ്പതിമാരെ കുറിച്ച് ഒരു കഥയുണ്ട്, ബൈബിളിനുള്ളതല്ല, ഒരു കെട്ടുകഥയാണ്. എങ്കിലും പറയാം, ഒരു ദിവസം ആദം ഹവ്വയെ വീട്ട് തോട്ടത്തിലൂടെയൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി തരുക. വന്ന സമയത്ത് ഹവ്വയ്ക്ക് ഇനി എന്റെ വരവും ഇരിപ്പും കണ്ടു കഴിഞ്ഞപ്പോ അത്രത്തോളം സന്തോഷം തോന്നിയില്ല. ഹവ്വ ആദാമിനോട് കയർന്നു, വളരെ ദേഷ്യത്തോടെ സംസാരിച്ചു, നിങ്ങൾ ഇതുവരെ അവിടെ പോയിരിക്കുകയാണ്. ആദാമിന് കാര്യം ബുദ്ധിമായി. ആദാം പറഞ്ഞു, ഇനി ഞാനും നീയും അല്ലാതെ ഭൂമണ്ഡലത്തിൽ വേറൊരാളുമില്ല, പിന്നെ നീ എന്തിനായി സംശയിക്കുന്നു? അപ്പോ ഇവൾ കുറഞ്ഞാൽ ദേഷ്യപ്പെട്ടിട്ട് ആ ദേഷ്യപ്പെട്ട് അടക്കി അവിടെ ഇരുന്നു. ആദാം കുറച്ച് ചുറ്റിക്കാൻ കിടന്നല്ലേ, എനിക്ക് ക്ഷീണം കൊണ്ടാണെന്ന് കിടന്നങ്ങ് ഉറങ്ങിപ്പോയി. അവ അതൊക്കെ എടുത്തു വന്ന് വാരി എന്നൊക്കെ തപ്പി നോക്കി, എണ്ണത്തിൽ കുറവല്ലോ. പിന്നെ ഏത് സമയത്ത് ആദിക്കിടന്നുറങ്ങിയാലും അവ വെച്ച് വന്ന് തപ്പി നോക്കും. ഇത് ഞാൻ പുറത്തേക്ക് എവിടെ പോയിച്ച് വന്നാലും വാരിയിൽ ഏതെങ്കിലും കുറവുണ്ടോ, വേറെ സ്ത്രീയും വേറെ സൃഷ്ടിച്ചിട്ടുണ്ടോ? ഭൂമണ്ഡലത്തിൽ വേറെ ഒരു മനുഷ്യനായില്ല സമയത്ത് പോലും ഈ സംശയം ഉണ്ടായിരുന്നു. ഇത് കണ്ടു കഴിഞ്ഞപ്പോ ആദവും വിട്ടില്ല. ആദോ താരങ്ങൾ നടക്കുന്ന സമയത്തൊക്കെ എവിടെയും മണ്ണ് കുഴിച്ച് കണ്ടാൽ അല്പമെങ്കിലും മണ്ണ് വാങ്ങി എവിടെയും കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് സംശയമായിരിക്കും. ഞാൻ പോയ വഴിക്ക് മണ്ണ് കുറച്ച് മാന്തിക്കാണെന്ന് കണ്ടല്ലോ, വേറെ ഏതെങ്കിലും ആദാമെന്ന് വിട്ടിട്ടോ? പാപം ചെയ്തതിന്റെ ഫലമായിട്ട് ഇവരെ ജീവിതത്തിൽ സംശയം ഉരുവായി. ഇത് പറഞ്ഞാൽ ഏത് ഘട്ടത്തിൽ മുതലേ അവർ നമ്മൾ സംശയാനുകളായെന്ന ഒരു കെട്ടുകഥയാണ്. അപ്പോ ഇന്ന് വിവാഹത്തിന് വേർപെടുന്നതിന് കാരണവും ഇത് തന്നെയാണ്, സംശയരോഗം. അതുകൊണ്ടാണ് വിവാഹ നിശ്ചയത്തിന് അന്ന് മുതൽ മരിക്കുന്ന അന്ന് വരെ വിശ്വസ്തത കാത്തുസൂക്ഷിച്ച ദൈവമാണ് കൂട്ടിച്ചേർത്തുള്ളതായ ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ ഒരു വിവാഹം ഒന്നും വേർപ്പെടാതിരിക്കുന്നു. കാരണം നമ്മൾ ആഗ്രഹിക്കട്ടെ തുടർന്നുള്ള ശുശ്രൂഷയ്ക്ക് വേണ്ടി കർത്താദാസ് ഫുൾ ഗോസ്പൽ ജനറൽ പ്രസിഡന്റ് അദ്ദേഹം ഈ ശുശ്രൂഷ നിർവഹിക്കും.